ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ അർദ്ധരാത്രി തുടങ്ങി. മഹാത്മാഗാന്ധിയുടെ 74th ചരമവാർഷിക ദിനം ഇന്ന്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:30 ആകാശവാണിയിലും ദൂരദർശനിലും. ഇന്ത്യ അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് ലോക്ഡൌൺ സമാന നിയന്ത്രണം. അർദ്ധരാത്രി ആരംഭിച്ച നിയന്ത്രണങ്ങൾ ഇന്ന് രാത്രി 12 വരെ തുടരും. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് സമാനമായി അവശ്യയാത്രകൾക്കും സേവനങ്ങൾക്കും മാത്രമാണ് അനുമതി. സംസ്ഥാന വ്യാപകമായി നിരത്തുകളിൽ പോലീസ് പരിശോധന കർശനമാക്കും. ഡെസ്ക് റിപ്പോർട്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ തുറക്കാം. ഭക്ഷണശാലകളിലും ബേക്കറികളിലും പാഴ്സൽ ഹോം ഡെലിവറി സേവനങ്ങൾ മാത്രം ലഭ്യമാകും. ഞായറാഴ്ച പ്രവൃത്തി ദിനമായ ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, വർക്ക്ഷോപ്പ് തൊഴിലാളികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്ക് യാത്രാനുമതിയുണ്ട്. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകളിലും 20 പേർക്കാണ് അനുമതി. ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്നവർ, യാത്രാരേഖകളും അടിയന്തര യാത്ര നടത്തുന്നവർ സത്യവാങ്മൂലവും കരുതണം. പരീക്ഷാർത്ഥികൾക്കും രേഖകൾ കാണിച്ച് യാത്ര ചെയ്യാം. വാക്സിനേഷൻ ഉൾപ്പെടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് യാത്രാനുമതിയുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും പോകാൻ അനുവദിക്കും. നേരത്തെ ബുക്ക് ചെയ്ത വിനോദസഞ്ചാര വാഹനങ്ങൾക്കും ടാക്സികൾക്കും യാത്ര ചെയ്യാം. പ്രധാന ദീർഘദൂര റൂട്ടുകൾക്ക് പുറമെ ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്രത്യേക സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ 166 കോടിയോട് അടുക്കുന്നു. ഇന്നലെ വൈകിട്ട് വരെ 165 കോടി 60 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഇതിൽ 94 കോടിയോളം ഒന്നാം ഡോസും 70 കോടി 57 ലക്ഷത്തിലേറെ രണ്ടാം ഡോസുമാണ്. 1 കോടി 16 ലക്ഷത്തിലേറെ കരുതൽ ഡോസും നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 50,812 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 47,649 പേർ രോഗമുക്തരായി. 1,10,970 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളത്താണ് കൂടുതൽ രോഗികൾ, 11,103. തിരുവനന്തപുരത്ത് 6,647 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിൽ 5,000-ൽ താഴെ ആളുകൾക്കാണ് രോഗബാധ. ഇന്നലെ 8 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ സ്ഥിരീകരിക്കാതിരുന്ന 397 മരണം ഉൾപ്പെടെ ഔദ്യോഗിക മരണസംഖ്യ 53,191. കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. അപേക്ഷകളിൽ നടപടിയെടുക്കാനും പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും കളക്ട്രേറ്റുകളിലും ഇന്നും പ്രവർത്തനമുണ്ടായിരിക്കും. വില്ലേജ് ഓഫീസുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ അപേക്ഷ നൽകേണ്ടത്. ഇടുക്കി ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. പ്രാദേശിക ഇടപെടലുകൾ നടത്തിയും ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തിയും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. മലപ്പുറം ജില്ലയിലെ കോവിഡ് പ്രതിരോധ നടപടികൾ തൃപ്തികരമാണെന്നും ബി കാറ്റഗറിയിലേക്ക് ജില്ല പോകാതിരിക്കാൻ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞു. ജില്ലയിലെ കോവിഡ് പ്രതിരോധം വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനകീയ ഹോട്ടലുകളുടെ നടത്തിപ്പിന് 30 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കോവിഡ് സാഹചര്യം മുൻനിർത്തി പഞ്ചായത്തുകൾ സമൂഹ അടുക്കളയും സമാന നടപടികളും കൈക്കൊള്ളണമെന്ന് കൊല്ലം ജില്ലയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഫെബ്രുവരിയിലെ പെൻഷൻ വിതരണത്തിന് ട്രഷറികളിൽ ക്രമീകരണം ഏർപ്പെടുത്തി. അക്കൌണ്ട് നമ്പറിലെ അവസാന അക്കം അടിസ്ഥാനമാക്കിയായിരിക്കും ഓരോ ദിവസത്തെയും പെൻഷൻ വിതരണം. നാളെ 0, 1 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന അക്കൌണ്ട് ഉടമകൾക്ക് രാവിലെയും ഉച്ചയ്ക്കുമായി പെൻഷൻ വിതരണം ചെയ്യും. മറ്റു ദിവസങ്ങളിലും ഈ രീതി തുടരും. ശനിയാഴ്ച എല്ലാ അക്കൌണ്ട് നമ്പറുകാർക്കും പെൻഷൻ നൽകാം. മഹാത്മാഗാന്ധിയുടെ 74th ചരമവാർഷിക ദിനം ഇന്ന്. രാഷ്ട്രപിതാവിന്റെ ചരമദിനം രാജ്യം രക്തസാക്ഷി ദിനമായാണ് ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. അഹിംസാ മാർഗത്തിലൂടെ ഒരു രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 74 വർഷം പൂർത്തിയാവുന്നു. സാധാരണ മനുഷ്യൻ നേരിടുന്ന ലളിതമായ പ്രശ്നങ്ങൾ മുതൽ സങ്കീർണമായ ദാർശനിക സമസ്യകൾക്കുവരെ കൃത്യമായ മാർഗദർശനം നൽകിയ ഗാന്ധിജി തന്റെ അർദ്ധനഗ്നമായ ശരീരം പോലും സമരായുധമാക്കിയ വിപ്ലവകാരിയായിരുന്നു. ന്യൂഡൽഹി രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ പ്രമുഖർ പുഷ്പാഞ്ജലി അർപ്പിക്കും.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സർവമത പ്രാർത്ഥനകളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനവുമാണ്. കുഷ്ഠരോഗം ബാധിച്ച് എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിനും സൌഖ്യത്തിനുമായി വിലപ്പെട്ട സമയം നീക്കിവെച്ച മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തോട് ബന്ധപ്പെട്ട് ഫിലിംസ് ഡിവിഷൻ ഗാന്ധി റീഡിസ്കവേർഡ് എന്ന ഡോക്യുമെന്ററി ചിത്രം അവരുടെ യൂട്യൂബ് ചാനലിൽ പ്രദർശിപ്പിക്കും. കൊച്ചി മെട്രോ എം ജി റോഡ് സ്റ്റേഷൻ ഗാന്ധിജിയുടെ ജീവിതത്തിന്റെയും ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളുടെയും മിഴിവുറ്റ ദൃശ്യങ്ങൾക്ക് വേദിയായി മാറി. വിദ്യാർത്ഥിയായ കാലത്തെ ചിത്രം, ലണ്ടൻ ജീവിതം, പട്ടേലിനും ടാഗോറിനും മൌലാനയ്ക്കും നെഹ്റുവിനും ഒപ്പം നിൽക്കുന്ന അപൂർവ ചിത്രങ്ങൾ, മധുരയിലെ പ്രസംഗം, ഉപ്പു സത്യഗ്രഹം, ലണ്ടനിലെ വട്ടമേശ സമ്മേളനം തുടങ്ങി ഗാന്ധിജിയുടെ ജീവിതത്തിലെയും സ്വാതന്ത്ര്യസമരകാലത്തെയും സുപ്രധാന സംഭവങ്ങളെല്ലാം മെട്രോ സ്റ്റേഷനിൽ ചുമർ ചിത്രങ്ങളായി വരച്ചു ചേർത്തു. ധ്രുവ ആർട്സിലെ കലാകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സഹകരണം തേടി രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യനായിഡുവും കേന്ദ്ര ഗവൺമെന്റും നാളെ വെവ്വേറെ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്നും നാളെയുമായി മൂന്ന് യോഗങ്ങളും ഓൺലൈനിലായിരിക്കും ചേരുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കളെ യോഗങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 2021-22 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് നാളെ പാർലമെന്റിൽ മേശപ്പുറത്ത് വയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണി മൻ കി ബാത്തിലൂടെ ജനങ്ങളുമായി ഇന്ന് ചിന്തകൾ പങ്കുവയ്ക്കും. രാവിലെ 11:30 മൻ കി ബാത്. മഹാത്മാഗാന്ധിയുടെ ചരമവാർഷിക ദിനാചരണ പരിപാടികൾ മുൻനിർത്തിയാണ് മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം അരമണിക്കൂർ മുന്നോട്ടാക്കിയത്. മൻ കി ബാത്തിന്റെ 85-ാമത്തെയും ഈ വർഷത്തെ ആദ്യത്തെയും പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങൾക്കും പുറമെ ആകാശവാണി വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ ആപ്ലിക്കേഷൻ എന്നിവയിലും പരിപാടി തത്സമയം കേൾക്കാം. ആകാശവാണി ന്യൂസ്, ദൂരദർശൻ ന്യൂസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് ലഭിക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ വിജയിയെ വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ അറിയാം. വിജയിയുടെ വിവരങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ബംഗ്ലാദേശിനെ 5 പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ബുധനാഴ്ച ഓസ്ട്രേലിയയുമായാണ് ഇന്ത്യയുടെ സൂപ്പർ ലീഗ് സെമി മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ഇന്നലെ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ 1-3 തോൽപ്പിച്ചു. അഴിമതി വിരുദ്ധതയിലെ CPIMന്റെ കാപട്യം വെളിപ്പെടുത്തുന്നതാണ് ലോകായുക്ത ആക്ടിലെ ഭേദഗതി നീക്കമെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. അടിയന്തരഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നവരാണ് CPIM MPമാരെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. എറണാകുളം മാർക്കറ്റ് പുനർനിർമ്മാണം മന്ത്രി MB ഗോവിന്ദൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. 72 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ 2,15,000 സ്ക്വയർ ഫീറ്റിലാണ് മാർക്കറ്റ് നിർമ്മിക്കുന്നത്. 5.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച താൽക്കാലിക മാർക്കറ്റ് ചടങ്ങിൽ മന്ത്രി പി രാജീവും ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തെ വിൽപ്പനച്ചരക്കാക്കാൻ LDF ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് പറഞ്ഞു. ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയ നിയമനം നടത്താത്തതിൽ ദുരൂഹതയുണ്ടെന്നും ഇടതുമുന്നണി അധികാരത്തിൽ എത്തിയതു മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തെയും വിശ്വാസത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും നാഗേഷ് തൃശൂരിൽ കുറ്റപ്പെടുത്തി. ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടെ ജീവത്യാഗം ചെയ്ത ജവാൻ കൊല്ലം കുടവട്ടൂർ സ്വദേശി വൈശാഖിന്റെ കുടുംബത്തിന് ഗവൺമെന്റ് ധനസഹായമായ 18,10,147 രൂപ മന്ത്രി KN ബാലഗോപാൽ വീട്ടിലെത്തി കൈമാറി. ഗവൺമെന്റ് പ്രഖ്യാപിച്ച സഹായം നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി കൈമാറാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. കാഴ്ചാ പരിമിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നവമാധ്യമ കൂട്ടായ്മയായ വിജ്ഞാനദീപത്തിന്റെ ലിറ്റിൽ സ്കോളർഷിപ്പ് വിതരണവും സംഘടനയുടെ വാർഷിക കുടുംബ സംഗമവും പൊതുയോഗവും ഇന്ന് നടത്തും. രാത്രി 8 ഗൂഗിൾ മീറ്റിലൂടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ തുടങ്ങി. മഹാത്മാഗാന്ധിയുടെ 74-ാം ചരമവാർഷിക ദിനം ഇന്ന്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:30 ആകാശവാണിയിലും ദൂരദർശനിലും. ഇന്ത്യ അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.